ചെയിൻ്റെ കാലത്തെ അഭിനയ രംഗങ്ങൾ ആർട്ടിഫിഷ്യലോ? ഈ ചോദ്യം ചോദിക്കാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയമില്ലാത്ത ആരും തന്നെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചോദ്യം അവരിൽ നിന്ന് ഉയരുന്നത് തന്നെ. ഇക്കാര്യത്തിൽ ജയനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ജയൻ സാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സിനിമയുടെ പാറ്റേൺ അത്തരത്തിലുള്ളതായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ സിനിമയ്ക്ക് വന്ന മാറ്റവും സിനിമയുടെ ശൈലിയിൽ വന്ന മാറ്റവും റിയലിസ്റ്റിക് മനോഭാവങ്ങളും എല്ലാം തന്നെ ജയൻ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇന്നും ജയൻ സാർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഭാവാഭിനയ സിദ്ധിയുടെ പല കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതോ ഒരു സ്വപ്നത്തിൽ രോഗം മൂർച്ഛിച്ച് കിടക്കുന്ന നായികയുടെ സമീപം വരുന്ന ഹൃദയവേദനയോടെ വിതുമ്പുന്ന ജയൻ്റെ സന്യാസി വേഷം അഭിനയ കലയുടെ സമാനതകളില്ലാത്ത ഔന്നിത്യ ഭാവം തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം അനുപല്ലവിൽ റൊമാൻറ്റിക് കോമഡി ആവിഷ്കരിക്കുമ്പോഴുള്ള ഓരോ പ്രകടനവും അഭിനയ കലയിലുള്ള അപൂർവ സിദ്ധിയായും വിലയിരുത്താം. പൊതുവെ വില്ലൻ കഥാപാത്രങ്ങളെ വെറുക്കുന്ന പ്രേക്ഷകർ ജയൻ വില്ലനായ കാലത്ത് കൈയടി കൊടുത്ത ചരിത്രവുമുണ്ട്. ഇതാ ഒരു മനുഷ്യനും രണ്ട് രോഗവുമൊക്കെ അത്തരം ഉദാഹരണങ്ങളിൽ ചിലത് മാത്രം. ജയൻ്റെ ഉരുക്ക് സമാനമായ ശരീരത്തിൻ്റെ ആകർഷണീയത, സംഭാഷണത്തിലെ മുഴക്കം, എടുപ്പിലും നടുപ്പിലുമുള്ള ഗാംഭീര്യം, ഇതെല്ലാം കൂടിച്ചേർന്ന സാഹസികത തുളുമ്പുന്ന അഭിനയം, അതോടൊപ്പം ഭാവാവിഷ്കരണത്തിലുള്ള പ്രാവീണ്യവുമാണ് അദ്ദേഹത്തിന് എവർ ഹീറോ ടച്ച് നൽകിയിട്ടുള്ളത്. നായാട്ട് പോലുള്ള ചിത്രങ്ങളിൽ ഇതെല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാറ്റിന് സുഗന്ധം, ചാകര, ദീപം തുടങ്ങിയവയിൽ താരത്തിൻ്റെ വിപണന മൂല്യം തിരിച്ചറിഞ്ഞൊരുക്കുന്ന ചിത്രങ്ങൾക്കപ്പുറത്തേക്ക് ജയൻ്റെ സിദ്ധിയെ സംവിധായകൻ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നും സ്ത്രീകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ യുവാക്കൾ നടപ്പിലും എടുപ്പിലും സംസാരത്തിലും നോട്ടത്തിലും വരെ ജയനെ അനുകരിക്കുന്നതും കോളേജ് ക്യാമ്പസുകളുടെ ഹീറോ സങ്കല്പങ്ങളിൽ ജയൻ്റെ മാനരസങ്ങൾ നിറയുന്നതും ആ ശൈലിയിൽ എന്നും പുതുമ ദർശിക്കുന്നത് കൊണ്ടാകാം. ജയന് സ്റ്റേറ്റ് നാഷണൽ അവാർഡുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ലെങ്കിലും സ്റ്റാലിയൻസ് ഇന്റർനാഷണൽ പോലുള്ള അന്നത്തെ യുവജന സേവന സംഘടനകൾ നടത്തിയ ഗാലപ്പോളിൽ നല്ല നടനുള്ള അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഭാവാഭിനയം ആർക്കും വഴങ്ങും, അതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതിസാഹസിക അഭിനയമാണ് അസാധ്യം. അതാണ് ജയൻ സാർ ചെയ്തിരുന്നത്. ആ ജയൻ ഭാവാഭിനയവും ശ്രദ്ധേയമാക്കിയിട്ടുണ്ടെന്നതിനാൽ അദ്ദേഹത്തെ അവാർഡുകൾക്ക് അതീതനായി സങ്കല്പിക്കാം. മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞും ജനഹൃദയങ്ങളിൽ പുതുതരംഗമായി പടരുന്ന ജയന് അതിനപ്പുറം മറ്റൊരു അവാർഡിൻ്റെ ആവശ്യമില്ല. ഭാവാഭിനയം കൊണ്ട് അവാർഡുകളുടെ പെരുമഴ പെയ്യച്ച നടന്മാർ വിസ്മൃതിയിൽ മറയുമ്പോൾ ജയൻ ഉരുത്തെഴുന്നേൽക്കുന്നതിൻ്റെ രഹസ്യം ഇവിടെ വെളിപ്പെടുന്നു. ജയൻ്റെ കാലത്തെ അഭിനയ രംഗങ്ങൾ ഇന്ന് ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുകയെന്ന് അഭിപ്രായമുള്ളവർ അഭിനയത്തിൽ ഭരത്, ജെ സി ഡാനിയൽ അവാർഡ് ജേതാക്കളായ പി ജെ ആന്റണിയെയും തിക്കുറിശ്ശിയെയും തള്ളിപ്പറയേണ്ടി വരും. സത്യനെയും നസീറിനെയും വിമർശിക്കേണ്ടി വരും. കാരണം കലാസൃഷ്ടിയിൽ കാലഘട്ടത്തിൻ്റെ സ്വാധീനം ഏറെയാണുള്ളത്. ആ സൃഷ്ടികളെ കാലഘട്ടത്തിൻ്റെ വിപരീത ദിശയിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്താൽ വിമർശനങ്ങൾ സ്വാഭാവികം. സിനിമയിൽ വെറും 6 വർഷമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും 60 വർഷത്തെ സാന്നിധ്യമാണ് ജയൻ നേടിയെടുത്തത്. അക്കാലത്ത് 6 വർഷം കൊണ്ട് 116 ചിത്രങ്ങളിൽ വേഷമിടുകയെന്ന അത്ഭുതവും സാധിച്ചെടുത്തു ജയൻ. മലയാളത്തിൻ്റെ സ്റ്റൈലിസ്ഡ് ആക്ടിംഗ് കൊണ്ടുവന്ന ഒരു പുതിയ ശൈലിക്ക് തന്നെ രൂപം നൽകിയ ജയൻ്റെ 1978 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തെ ജയൻ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടതുണ്ട്. 80-ന് ശേഷമുള്ള അവസ്ഥയും ശ്രദ്ധേയമാണ്. എങ്ങനെയെന്നാൽ ജയൻ്റെ സ്റ്റൈലിസ്ഡ് ചിത്രങ്ങളിൽ അത്യധികം ആകൃഷ്ടരായ പ്രേക്ഷക ലക്ഷ്യങ്ങൾ സ്വാഭാവികമായും കുറെ കാലത്തേക്ക് അത്തരം ചിത്രങ്ങളോട് അതിയായ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ അനിഷേധ്യമായ ഒരു വസ്തുത തന്നെയാണ്. ജയന്റെ വേർപാടിന് ശേഷം പ്രേക്ഷകാഭിരുചി അനുസരിച്ച് അത്തരം വേഷങ്ങൾ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ നടന്മാർ ഇല്ലാതെ വന്നതിനാൽ ഗർജനം പോലുള്ള ചിത്രങ്ങളിൽ രജനീകാന്തിനെ അഭിനയിപ്പിച്ച് ജയന്റെ അഭാവം നികത്താൻ ശ്രമിക്കേണ്ടതായും വന്നു. തുടർന്ന് സുകുമാരൻ, ഭീമൻ രഘു, രതീഷ്, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ വെച്ച് ജയൻ ട്രെൻഡിന് സമാനമായ ചിത്രങ്ങളെടുത്ത് കുറച്ചു കാലം പ്രേക്ഷകരെ ജയൻ തരംഗത്തിൽ ആറാടിച്ച് പിടിച്ചു നിർത്താൻ സംവിധായകർ നിർബന്ധിതരായി മാറുകയും ചെയ്തു. അക്കാലത്ത് അവസ്ഥ ഇതായിരിക്കെ ജയൻ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിലെ ഇന്നത്തെ ട്രെൻഡിൽ ജയനിസം ഒരളവ് വരെ സ്വാധീനം ചെലുത്തുമായിരുന്നിരിക്കാം. 1981 ജനുവരിയിലെ സിനിമാ മാസികയിൽ അനശ്വരനായ ജയൻ എന്ന പേരിൽ പ്രൊഫസർ ജി സുകുമാരൻ നായർ എഴുതിയ ലേഖനത്തിൽ ജയന്റെ അഭിനയ കലയെക്കുറിച്ച് ഇങ്ങനെ ഒരു വിലയിരുത്തൽ കാണുന്നു. ജന്മസിദ്ധമായ ഒരു സൗന്ദര്യാത്മക സത്ത ജയന് കൈവശമുണ്ടായിരുന്നു. ജയന്റെ രസികത്വം പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നു. അഭിനയിക്കാൻ ജയനുള്ള വാസന ആശ്ചര്യകരമായ ഒരു സിദ്ധി തന്നെയാണ്. ജയൻ അഭിനയിക്കുകയല്ല, സ്വാഭാവികമായി അഭിനയം അദ്ദേഹത്തെ ആവരണം ചെയ്യുകയാണ്. ജയൻ പുതിയ ചലനം കൊണ്ടും നയനവിലാസത്താലും നെറ്റിയിലെ ഭാവചേഷ്ടകളാലും
കവിളുകളിലെ മാംസപേശി ചലനങ്ങളാലും അഭിനയിക്കുന്നു. വളരെ ഒതുക്കത്തിൽ മിതമായി ഉചിതമായി സംസാരിക്കാൻ ജയൻ അറിയാം. ധ്യാനശീലം കൊണ്ട് പക്വതയാർന്ന മുഖമാണ് യുവാവായ ജയൻ ഉണ്ടായിരുന്നത്. ജയന്റെ പ്രതിഭ അത്യത്ഭുതകമാകുന്നു. ഒരു റോൾ എങ്ങനെ അഭിനയിക്കണമെന്ന് ജയൻ മുൻകൂട്ടി കാണുന്നു. എന്നിട്ട് മനസ്സും ഹൃദയവും ആ റോളുമായി സമരസപ്പെടുത്തി സഹജ താല്പര്യത്തോടെ അഭിനയിക്കുന്നു. പാശ്ചാത്യ സിനിമാ രീതികളും ഇന്ത്യൻ സിനിമാ ശൈലികളും വായിച്ചഭ്യസിക്കാൻ ജയൻ ശ്രമിച്ചിരുന്നു. ഇതോടൊപ്പം പ്രശസ്ത നടൻ കമൽഹാസൻ പറഞ്ഞ ഭാവാഭിനയത്തിനൊപ്പം ശരീരഭാഷയും കൂടിച്ചേരുന്നതാണ് യഥാർത്ഥ നടനെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞത് ജയന്റെ വരവോടെ തന്നെയാണ് എന്ന വരികൾ കൂടി ചേർത്ത് വായിക്കാൻ ജയൻ എന്ന നടൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനയുടെ ചിത്രം നമുക്ക് വ്യക്തമാകും. 2001 ജൂൺ 30 ചന്ദ്രിക വാരികയിൽ സനൽ എം എൻ എഴുതിയ ജയന്റെ പ്രതിനിധാനവും കേരള സംസ്കാരവും എന്ന ലേഖനത്തിൽ ഇങ്ങനെ ഒരു പരാമർശവും കാണുന്നു. കേരളീയ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് പുരുഷാധിപത്യം. ജയൻ എന്നത് ഒരു നടൻ മാത്രമല്ല, മറിച്ച് ശരീരബലമുള്ള പുരുഷനെയാണ് ജയൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരുന്നത്. പൗരുഷം എന്നത് പുരുഷാധിപത്യത്തിന്റെ ഉടമകൾ നിർമ്മിച്ച പ്രത്യയ ശാസ്ത്ര നിർമ്മിതിയുടെ ഭാഗമായാണ് ജയൻ എന്ന ബിംബത്തെ വായിച്ചെടുക്കേണ്ടത്. സ്ത്രീകൾ ശാരീരികമായി രണ്ടാം തരം പൗരന്മാരാണെന്നും അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല എന്നുമുള്ള പുരുഷകേന്ദ്രീകൃതമായ അധികാര വ്യവസ്ഥയുടെ നിഴലിലാണ് ജയൻ എന്ന ബിംബം അനിയന്ത്രിതമായ വളർച്ച നേടിയത്. ജയൻ ഒരു ശക്തനായ പുരുഷനാണെന്നും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്നുമുള്ള ഒരു ധാരണ സമൂഹം പങ്കുവച്ചു. ദേഹബലമല്ലാത്തവൻ, ദുർബലനും കാര്യങ്ങളെ പഠിക്കാൻ അശക്തനുമാണെന്നുള്ള അതീശ സൗന്ദര്യ ശാസ്ത്രമാണ് ജയൻ എന്ന നടനെ വളർത്തിയത്. ഇതുപോലെ ജയന്റെ സിനിമാ രംഗത്തെ സുഹൃത്തായിരുന്ന കെ എൻ തഴവ കുട്ടിക്കാനം ഇങ്ങനെ വരികൾ കുറിച്ചിട്ടുണ്ട്. എല്ലാം ഒത്തിണങ്ങിയ അനുഗ്രഹീത നടനാണ് ജയൻ. ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം, കോരിത്തെരിപ്പിക്കുന്ന ശബ്ദമാധുര്യം, ആർക്കൊക്കെയോ വിധിക്കുവാൻ വെച്ചിരുന്ന എല്ലാ ഗുണവും ഒന്നായി ജയന് ലഭിച്ചത് ഈശ്വരന് അബദ്ധം പറ്റിയതായിരിക്കാം. ഏതായാലും സ്റ്റീവ് മക്യുവിൻ, ചാൾസ് ബോൺസ്റ്റൺ, ഗ്രിഗറി പെക്, ബ്രൂസ് ലീ തുടങ്ങിയവർ ഹോളിവുഡിൽ സൃഷ്ടിച്ചെടുത്തതുപോലെയുള്ള തനതായ ഒരു ശൈലി ജയന്റെ അഭിനയ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ഒരുപക്ഷെ ലോക സിനിമയ്ക്ക് തന്നെ ഒരു കാലത്തും നികത്താനാവാത്ത നഷ്ടമാണ് ജയന്റെ മരണം. ജയന് പകരം ജയൻ മാത്രം. ജയനെക്കുറിച്ച് സഹപ്രവർത്തകരുടെയും പ്രശസ്ത വ്യക്തികളുടെയും മറ്റും വിലയിരുത്തലുകൾ നമുക്ക് അടുത്ത ലക്കത്തിൽ കൂടുതലായിട്ട് പറയാം. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ജയൻ എന്ന നടൻ, ജയൻ എന്ന മനുഷ്യൻ, സർവോപരി ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. ജയൻ എന്ന നടന്റെ അഭിനയ ശൈലി കേവലം ആർട്ടിഫിഷ്യൽ ആണ് എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ വായിച്ചെടുക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഏത് സിനിമാ ഇൻഡസ്ട്രിയെ നോക്കുകയാണെങ്കിലും അതാത് കാലത്തിലൂടെ സഞ്ചരിച്ചിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന നവീന രൂപത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നത്. അക്കാലഘട്ടത്തിൽ അഭിനയിച്ചിരുന്നവർ അക്കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ അഭിനയിച്ചു എന്ന് മാത്രം, കാലഘട്ടത്തിൻ്റെ ആവശ്യകതകളായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി ഇന്നത്തെ ശൈലിയേക്കാൾ കൂടുതൽ അന്നത്തെ ശൈലി തന്നെയായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ അഭിനയിച്ചു. ഒരിക്കലും അതിന് ആ നടന്മാരെയോ നടിമാരെയോ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ആ കാലഘട്ടത്തിൻ്റെ ശൈലി അതായിരുന്നു. ഒരുപക്ഷെ ജയൻ ഇക്കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച സ്വാഭാവിക അഭിനയ ശൈലിയിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ജയൻ അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ജയൻ ശക്തി സൗന്ദര്യങ്ങൾ മാത്രമല്ല, അഭിനയ കലയുടെ കുലപതിയായി മാറേണ്ടിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആശിച്ചു പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക.